നമസ്കാരം നടുവേദനയെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയിൽ അവസാനത്തെ പതിപ്പിലേക്ക് നിങ്ങളെവരെയും സാദരം സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് പതിപ്പുകളിൽ ആദ്യത്തേതിൽ നട്ടലിൻ്റെ ഘടനയെക്കുറിച്ചും രണ്ടാമത്തേതിൽ നട്ടല് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്തുകൊണ്ട് നട്ടല് വേദന ഉണ്ടാവുന്നു നടുവേദന ഉണ്ടാവുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചു ഇനിയിപ്പോൾ ഈ അവസാന പതിപ്പിൽ ഇതിനെക്കുറിച്ച് എന്തൊക്കെ പരിശോധനകൾ വേണം ഇനി എന്തൊക്കെയാണ് ഇതിനുള്ള പരിഹാരങ്ങളും പ്രതിവിധികളും എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം അപ്പോൾ ആദ്യം പരിശോധനകളിലേക്ക് കടക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഡോക്ടർ നേരിട്ട് കണ്ട് പേഷ്യൻറ്റിനോട് ഇതിൻ്റെ ഹിസ്റ്ററി ഹിസ്റ്ററി ടേക്കിംഗ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര നാളായി ഈ വേദന തുടങ്ങിയിട്ട് എവിടെയാണ് ഈ വേദന നറ്റലിൻ്റെ ഏത് ഭാഗത്താണ് തുടങ്ങിയത് എങ്ങനെയാണിത് തുടങ്ങിയത് എല്ലാം വിശദമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം പരിശോധനയും പിന്നെ മാറ്റുള്ള രീതികളിൽ ഇതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റിഗേഷൻസും ചെയ്യാൻ അപ്പോൾ പരിശോധന അത് ഡോക്ടർ തീരുമാനിക്കുന്ന പോലെ ഇരിക്കും അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും പരമ്പരാഗത രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എക്സ്റേ തന്നെയാണ് ഒരു എക്സ്റേ വായിക്കാൻ അല്ലെങ്കിൽ ഒരു എക്സ്റേ വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന ഒരാളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എക്സ്റേയിൽ നിന്ന് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും ബഹുഭൂരിപക്ഷം പേഷ്യൻസിനും വളരെ ചിലവേറിയ സ്കാനിങ്ങിൻ്റെ ആവശ്യം വരാറില്ല എന്നുള്ളതാണ് സത്യം അത് ചിലർക്കെങ്കിലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഒരു വസ്തുതയാണ് ചിലർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇക്കാലത്ത് തൊട്ടതിനും പിടിച്ചതിനൊക്കെ പല ചിലവ് കൂടിയ പരിശോധനകൾ ചെയ്യാനാണ് പലർക്കും താല്പര്യം പക്ഷേ സത്യം ആണ് ഞാനിവിടെ പറയേണ്ടത് അതാണ് ഞാൻ പറയുന്നതും ബഹുഭൂരിപക്ഷം നടുവേദനയുള്ള വ്യക്തികളിലും ഒരു ശരാശരി എക്സറേ ഒരു സാധാരണ എക്സറേ നല്ല ക്വാളിറ്റിയിൽ എടുത്തിരിക്കുന്ന ഒരു എക്സറേ ഉണ്ടെങ്കിൽ വളരെ വിലപ്പെട്ട വിവരങ്ങൾ നമുക്ക് കിട്ടാൻ ആ എക്സറേ മതിയാവും പിന്നെ അടുത്ത പടിയായിട്ട് ചില രോഗികൾക്ക് നമ്മൾ ചിലവേറിയ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരാം അത് ഏറ്റവും പ്രചാരത്തിലുള്ളത് സി ടി സ്കാനും എം ആർ ഐയു ആണെന്ന് നിങ്ങൾക്കറിയാം ചുരുക്കം ചിലരിൽ മാത്രം അതിനേക്കാളും സങ്കീർണതയുള്ള അതിനേക്കാളും നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തേണ്ടി വന്നേക്കാം അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല അത് വളരെ ചുരുക്കം ചില പേഷ്യൻസിന് മാത്രമാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടു എക്സ് റേ മതിയാവും അപ്പോൾ എക്സ്റേയിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഏറ്റവും പ്രധാനമായിട്ട് എക്സ്റേയിൽ കാണാൻ നമ്മൾ ശ്രമിക്കുന്നത് നട്ടലിന് തേയ്മാനങ്ങൾ ഉണ്ടോ എന്നുള്ളത് എക്സ്റേയിൽ ഏറ്റവും പ്രധാനമായിട്ട് അസ്ഥികളെ സംബന്ധിച്ച് നമ്മൾ എക്സ്റേയിൽ നോക്കുന്നത് നട്ടലിന് തേയ്മാനങ്ങളുണ്ടോ നട്ടലിൽ നിന്ന് എന്തെങ്കിലും ദശകൾ അതായത് എന്തെങ്കിലും പ്രത്യേക അപകടകരമായ തരത്തിൽ ഏതെങ്കിലും ഒരു ദശ പോലെ അവിടെ വളർന്നു വരുന്നുണ്ടോ എന്നുള്ളതും പിന്നെ അതിൻ്റെ അലൈൻമെൻറ്റും അങ്ങനത്തെ പല പല കാര്യങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ ഹൈറ്റ് അതിൻ്റെ ഹൈറ്റ് കുറയുന്ന എന്തെങ്കിലും രോഗങ്ങൾ അതിലുണ്ടോ കാരണം ഇപ്പോൾ ഓസ്റ്റിയോപൊറോട്ടിക് ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ ട്രൊമാറ്റിക് ഫ്രാക്ചേഴ്സിലൊക്കെ വെഡ്ജിംഗ് എന്ന് പറയും വെഡ്ജിങ് ഓഫ് ദ ബേട്ടിബ്ര അതായത് കശേരുവിൻ്റെ പൊക്കം അതായത് ഓരോ കശേരുവിൻ്റെ ഹൈറ്റ് കുറയുന്ന ഒരു അവസ്ഥയാണ് വെഡ്ജിംഗ് എന്ന് പറയുന്നത് അത് ആൻറ്റീരിയ വെഡ്ജിങ് ഉണ്ടാവാം പോസ്റ്റീരിയ വെഡ്ജിംഗ് ഉണ്ടാവും പിന്നെ കംപ്രഷൻ ഉണ്ടാവും കംപ്രഷൻ എന്ന് പറയുമ്പോൾ ചതഞ്ഞിരിക്കുന്ന അസ്ഥികൾ ഇതുവയ്ക്ക് വേണ്ടിയൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിലാണ് അടുത്ത സങ്കീർണമായ അല്ലെങ്കിൽ അടുത്ത പടിയായിട്ടുള്ള പരിശോധനകൾക്ക് വിധേയമാക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ പരിശോധനകളും മിക്കവാറും പേഷ്യൻസിന് കൂടുതൽ ഇതിൽ പറയാനൊന്നും മീൻസ് അഭിപ്രായം പറയാനുണ്ടാവില്ല കാരണം അത് ചികിത്സിക്കുന്ന ഡോക്ടർമാരോ സ്ഥാപനങ്ങളോ ആണ് തീരുമാനിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദം വിശദമായി പറയേണ്ട ആവശ്യമില്ല ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് ഇതിന് വേണ്ടിയുള്ള പ്രതിവിധികൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ വേറെ ഏത് രോഗത്തെപ്പോലെയും ഇത് വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിലും നല്ലത് ഇത് വരാതെ നോക്കുന്നതിലാണ് ആൻഡ് നല്ലൊരു ശതമാനം നടുവേദനകളും വരാതെ നോക്കാവുന്നതാണ് അതായത് ഒഴിവാക്കാവുന്നവയാണ് കാരണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു ബയോമെക്കാനിക്കൽ നമ്മുടെ പൊസിഷൻ ഞാൻ എങ്ങനെ എൻ്റെ നട്ടെല്ലിനെ ട്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ നട്ടെല്ലിനോട് പെരുമാറുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും എൻ്റെ എന്നോട് പെരുമാറുന്നു വലിയൊരു പരിധി വരും വേറെ രോഗങ്ങളൊന്നും ഇല്ലാത്ത നല്ല ആരോഗ്യത്തിലുള്ള മിക്കവാറും മനുഷ്യർക്കിത് ബാധകമാണ് അപ്പോൾ നട്ടലിന് സ്ട്രെയിൻ വരുന്ന തരത്തിലുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക അതിലേറ്റവും പ്രധാന അതും ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞിരുന്നു കുനിഞ്ഞ് നിന്ന് ഭാരം പോക്കുന്നതാണ് ഏറ്റവും കൂടുതലൊരു പ്രശ്നം പിന്നെ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ പറയാം ട്വിസ്റ്റിങ് അതായത് ടോർഷൻ മെഡിക്കൽ ഭാഷയിൽ ടോർഷൻ എന്ന് പറയും അതായത് ട്വിസ്റ്റിംഗ് മൂവ്മെൻറ്റ് നട്ടലിൻ്റെ നട്ടലിന് വളരെ കേടുപാട് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഉദാഹരണം ഞാനിങ്ങനെ ഇരിക്കുക പുറകിൽ നിന്ന് ആരെങ്കിലും എന്നെ വിളിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ പെട്ടെന്ന് കഴുത്ത് തിരിക്കുന്നു അല്ലേ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട് അത് അപ്പോൾ കഴുത്ത് മിന്നിപ്പോയി അല്ലെങ്കിൽ മസിൽ പിടിച്ചുവോ അല്ലെങ്കിൽ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് ചിലപ്പോൾ ആ അസ്ഥിക്ക് വരുന്ന തേയ്മാനമോ അല്ലെങ്കിൽ ആ ആ അസ്ഥികളെയും സന്ധികളെയും പിടിച്ചു നിർത്തുന്ന മസിലിന് വരുന്ന പരിക്കോ ആയിരിക്കാം ഈ പരിക്കും പിന്നെ അതിനോടനുബന്ധമായ മറ്റുള്ള മാറ്റങ്ങളും പല മാറ്റങ്ങളും പിന്നീട് ഒരു ഡിസ്ക് തെറ്റാനും പിന്നെ വരുന്ന പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കാം അപ്പോൾ ട്വിസ്റ്റിങ് മൂവ്മെൻറ്റ് നട്ടിലിന് ഇത്തരത്തിലുള്ള സഡൻ ജേർക്കി മൂവ്മെൻറ്റ്സ് ഒഴിവാക്കുക പെട്ടെന്ന് വരുന്നു പിന്നെ അനകാരണമായ അനാവശ്യമായിട്ടുള്ള ലോഡ് വരുന്നത് ഒഴിവാക്കുക നട്ടിലിന് അകാരണമായ ലോഡ് എന്ന് പറയുന്ന പെട്ടെന്നൊരു സുപ്രഭാതം ലോടാനും ചാടാനും പോകുന്നവർക്കാണ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൂടുതൽ കാണാറുള്ളത് കാലിൽ കൃത്യമായ അല്ലെങ്കിൽ അനുയോജ്യമായ പാദരക്ഷകൾ ധരി ധരിക്കാതെ പെട്ടെന്ന് സ്കിപ്പിങ്ങിന് പോയ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് നട്ടലിന് ഭയങ്കര വേദനയായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ കാൽപാതങ്ങളിൽ പതിയുന്ന ആ ഇമ്പാക്റ്റ് ആക്സിയൽ സ്കിൽ ടനാണ് നേരെ ആക്സിസ് അച്ചുതണ്ട് വഴി നേരെ നട്ടലിലേക്കാണ് പോകുന്നത് ഓർമ്മ വേണം ഇതെല്ലാം ഒരൊറ്റ യൂണിറ്റായിട്ടാണ് പെരുമാറുന്നത് ദിവൻ ആസ് വൺ സിംഗിൾ കൊഹിറൻറ്റ് യൂണിറ്റ് അല്ലാണ്ട് ഒരു അവയ ഒരു അസ്ഥി മാത്രമോ അല്ലെങ്കിൽ ഒരു സന്ധി മാത്രമോ ആയിട്ടല്ല ഇവ പ്രവർത്തിക്കുന്നത് ഉദാഹരണം ഞാൻ നടക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ നടക്കണമെന്നില്ല വെറുതെ നിൽക്കുമ്പോൾ പോലും പല അവയവങ്ങളും അസ്ഥികളും മാത്രമല്ല പല മാംസപേശികളും പല ഞരമ്പുകളും പല നാടികളും ഇവയെല്ലാം വളരെ സങ്കീർണമായ രീതികളിൽ പരസ്പരം ഇടപഴകി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഗുരുത്വാകർഷണ ശക്തിയെ വിപരീതം അതായത് ഗുരുത്വാകർഷണ ശക്തിയെ മറികടന്ന് അതെന്നെ താഴേക്ക് ഇങ്ങനെ പിടിച്ച് വലിച്ചിടാൻ നോക്കുന്നുണ്ട് എന്നാലും ഞാൻ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നത് അത് കാരണമല്ലേ ഒന്ന് ആലോചിച്ചു എത്രത്തോളം പ്രവർത്തനങ്ങളാണ് അതിൻ്റെ അകത്ത് നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് അതിന് അത് എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചിരിക്കുന്നത് അതിൽ നിന്ന് വിഭിന്നമായ രീതിയിൽ നമ്മളതിനെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ നമുക്ക് അതിൻ്റേതായ പ്രശ്നങ്ങളും അപ്പോൾ നട്ടെല് നമ്മളോട് യഥാർത്ഥത്തിൽ കരഞ്ഞ് പറയുക എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ നിങ്ങൾ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തല്ലേ എനിക്ക് അത് പറഞ്ഞിട്ടുള്ള പണിയല്ല എനിക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല നിങ്ങൾ ചെയ്യിക്കുന്നത് അതുകൊണ്ട് ആ നട്ടല് നമ്മളോട് പ്രതിഷേധിക്കുന്നതാണ് ഈ വേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വേദന എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് അവർ സ്പൈൻ ആൻഡ് ദ റിലേറ്റഡ് ഓർഗൻസ് വിച്ച് ആർ ക്രൈയിങ് ഔട്ട് നമ്മൾ മിസ് യൂസ് ചെയ്യുന്നുണ്ട് മിക്കവാറും കേസുകളിലും ഞാൻ ഈ പറയുന്നത് കേട്ടാ ചുരുക്കം ചിലരിൽ വേറെ രോഗങ്ങൾ കാരണമാവാറുണ്ട് വളരെ അത് വളരെ ചെറിയ ശതമാനമാണ് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല നേരത്തെ പറഞ്ഞു ഇൻഫെക്ഷൻസ് ട്യൂമേഴ്സ് ഇവ ഇവയൊക്കെ കാരണമാവാം ബട്ട് ദാറ്റ് ഈസ് ഓൺലി ഫോർ എ വെരി സ്മോൾ പേഴ്സൻറ്റേജ് ബഹുഭൂരിപക്ഷത്തിനും മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണ് ഏറ്റവും പ്രധാനം മെക്കാനിക്കൽ ബാക്ക് പെയിൻ ഏറ്റവും പ്രധാനം അപ്പോൾ വിച്ച് ക്യാൻ ബി പ്രിവെൻറ്റഡ് വലിയൊരു പരിധിവരെ ഒഴിവാക്കാവുന്നതും നമുക്ക് തടയാവുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി ഏറ്റവും ലളിതമായ പ്രതിവിധികൾ ഇതിന് ഏറ്റവും ലളിതമായ പ്രതിവിധികൾ പറഞ്ഞു വരുന്ന നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ വരുത്തേണ്ട മാറ്റങ്ങൾ ഒന്ന് ഇരിക്കുന്നത് നീണ്ടു നിവർന്ന് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക കുറേ നേരം ഇരിക്കേണ്ടി വരുന്നവർ കഴുത്തിനും നടുവിൻ്റെ ഈ ഭാഗത്തിന് താഴത്ത് അതായത് ചന്തയുടെ തൊട്ട് മുകളിൽ കിടക്കുന്ന ആ വളവിന് സപ്പോർട്ട് കിട്ടത്തക്ക വിധം എന്തെങ്കിലും വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുക മുമ്പോട്ട് കുഞ്ഞ് ഭാരം പൊക്കുമ്പോൾ ഭാരം പൊക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് കുഞ്ഞ് ഒന്ന് ചെയ്യേണ്ടി വരുമ്പോൾ മുട്ടകൾ മടക്കാൻ ശ്രമിക്കുക മുട്ടകൾ മടങ്ങാനൊന്ന് വരാനും വേണ്ടിയാണ് പ്രകൃതി ഉണ്ടാക്കി തന്നിരിക്കുന്നത് മുട്ടകളുടെ പ്രവർത്തനം തന്നെ അതിന് വേണ്ടിയത് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷന് വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ സ്പൈനിന് അത്രയ്ക്കും ഫ്ലെക്ഷൻ സാധ്യമാവാറില്ല ഫ്ലെക്ഷൻ എന്ന് പറയുമ്പോൾ മുമ്പോട്ട് കുനിയ എക്സ്റ്റെൻഷൻ എന്ന് പറയുമ്പോൾ പുറകോട്ട് ചെരിയ സ്പൈൻ നട്ടലിനെ സംബന്ധിച്ചതോളം അതാണ് അതായത് ദിസ് ഇസ് ഫ്ലെക്ഷൻ ദിസ് ഇസ് എക്സ്റ്റെൻഷൻ ഫ്ലെക്ഷൻ എക്സ്റ്റെൻഷൻ ഇത്രയും നിങ്ങൾ മനസ്സിലാകും അതേപോലെ ഇതിനാണ് ഫ്ലെക്ഷൻ എന്ന് പറയുന്നത് ലംബോ സാക്രൽ ലംബാർ സ്പൈനസ് ഫ്ലെക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മുമ്പോട്ട് കുനിയുന്നതും ഇങ്ങനെ പുറകോട്ട് ചെറിയതിന് എക്സ്റ്റെൻഷൻ എന്നും പറയുന്നത് അപ്പോൾ മുമ്പോട്ട് കുനിയുമ്പോഴാണ് സ്പൈനൽ പ്രഷർ ഏറ്റവും കൂടുതൽ വരുന്നത് നട്ടലിൻ്റെ അകത്ത് ഒരു ഒരു സ്പേസ് ഉണ്ട് ഒരു ദ്വാരം പോലെ ഇങ്ങനെ കിടപ്പുണ്ട് ഒരു ഗുഹ പോലെ കിടപ്പുണ്ട് ആ ഗുഹയ്ക്കകത്തുള്ള പ്രഷർ സമ്മർദ്ദം കൂടുന്നത് ഫ്ലെക്ഷൻ മുമ്പോട്ട് കുനിയുമ്പോഴാണ് അപ്പോൾ എന്താ പറ്റുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് പ്രഷർ കൂടി കഴിയുമ്പോൾ ആ പ്രഷറിന് ഇങ്ങോട്ടെങ്കിലും രക്ഷപ്പെടണ്ടേ ഇറ്റ് വിൽ സ്റ്റാർട്ട് ആക്ടിങ് ഔട്ട് വേർഡ്സ് അങ്ങനെയാണ് ഡിസ്ക് തെറ്റാനുള്ളൊരു സാധ്യത കൂടി വരുന്നത് അവിടെ ഹോർമോണും അപ്പോൾ ഇൻട്രാസ്പൈനൽ പ്രഷർ കൂടുന്നതായ ഈ പ്രവർത്തനം ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്പൈ മുമ്പോട്ടാണ് ശ്രദ്ധിക്കണം തല ഇങ്ങനെ മുമ്പോട്ട് കുമ്പിട്ട് ഞാൻ ഇരിക്കുമ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് സെർവൈക്കൽ സ്പൈനിൽ ഫ്ലെക്ഷൻ വന്നു സെർവൈക്കൽ സ്പൈനിൽ ഫ്ലെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു അതിൻ്റെ അകത്ത് ഇൻട്രാസ്പൈനൽ പ്രഷർ കൂടി അത് തന്നെയാണ് പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്നത് ലംബാർ സ്പൈനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫ്ലെക്ഷൻ ഒരു പ്രശ്നം തന്നെ അത് ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുക ഇരിക്കുമ്പോൾ നീണ്ട് നിവർന്നിരിക്കുക നമ്മുടെ പൂർവ്വികരൊക്കെ പണ്ടേ പോലെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഇരിക്കുമ്പോൾ നട്ടൽ നിവർത്തിപ്പിടിക്കുക എന്നുള്ളത് അല്ലേ പിന്നെ ഓവർഹെഡ് ആക്ടിവിറ്റീസ് ഓവർഹെഡ് ആക്ടിവിറ്റീസ് ഒരു പ്രശ്നമാണ് ഓവർഹെഡ് ആക്ടിവിറ്റീസിലും നട്ടലിന് ആൻഡ് ലോഡ് നമ്മുടെ നട്ടലിൽ ലോഡ് എടുക്കാനുള്ളത് അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത രീതിയിൽ ലോഡൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തലയിൽ ലോഡൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നവും പിന്നെ ടു വീലേഴ്സ് ടു വീലേഴ്സ് ഓടിക്കുമ്പോഴും ബി വെരി കെയർഫുൾ ടു വീലേഴ്സിൽ ആക്സൽ ലോഡ് അതായത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മോൾ ഭാഗം അപ്പർ സെഗ്മെൻറ്റിൻ്റെ ഭാരം മുഴുവൻ പതിയുന്നത് നിങ്ങളുടെ ചന്തയിലാണ് അപ്പോൾ ഈ അപ്പർ സെഗ്മെൻറ്റിൻ്റെ ഭാരം മുഴുവൻ സ്പൈനിൻ്റെ ഏറ്റവും നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്താണ് ചെന്ന് കോൺസെൻട്രേറ്റഡാവുന്നത് അല്ലേ കാലിലേക്ക് പോകുന്നില്ല കാലിലേക്ക് അത് കടത്തിവിടുന്നില്ല കാരണം നിങ്ങൾ നിങ്ങളിരിക്കുക എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ കാലിലേക്ക് പോകുന്നുണ്ട് പക്ഷേ ഇരിക്കുമ്പോൾ കാലുകളിലേക്ക് ആ ഭാരം പോകുന്നില്ല ഇറ്റ് ഗെറ്റ്സ് കോൺസെൻട്രേറ്റഡ് എ ലംബാർ റീജിയൻ അതുകൊണ്ടാണ് ടു വീലേഴ്സ് ഓടിക്കുന്നവരിലും ഇതൊരു വലിയ പ്രോബ്ലമാകുന്നത് പിന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ടു വീലർ നമ്മുടെ ഈ കുണ്ടും കുഴികയൊക്കെ നിറഞ്ഞ റോഡുകളിലൂടെ ടു വീലർ പോകുമ്പോൾ അതിൻ്റേതായ ഇമ്പാക്ട്സും നട്ടലിന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു അതുകൊണ്ട് ടു വീലർ ഓടിക്കുന്നവർ ബി എക്സ്ട്രാ കെയർഫുൾ പിന്നെ സഡൻ ജേക്കി മൂവ്മെൻറ്റ്സ് പെട്ടെന്ന് ഇങ്ങോട്ട് അങ്ങോട്ടും തിരിയുന്നത് കഴിവതും ഒഴിവാക്കുക സാവധാനം ശരീരം മൊത്തം തിരിക്കുക ഇപ്പോൾ പറയുന്ന ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ യു ടേൺ യുവർ ബോഡി അല്ലാണ്ട് ഇങ്ങനെ കഴുത്ത് തിരിക്കാനോ അല്ലെങ്കിൽ നട്ടിൽ തിരിക്കാനോ ശ്രമിക്കരുത് അതിന് പരിചയം ഉള്ള ചെയ്ത് 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 ശീലിച്ച ഇപ്പോൾ ഡാൻസേഴ്സിനൊക്കെ ഒരു പക്ഷേ കുഴപ്പങ്ങളില്ലാതെ ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളോ ഞാനോ അങ്ങനെ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നട്ടലിനും ബുദ്ധിമുട്ടാവും ബിക്കോസ് ട്വിസ്റ്റിങ് മൂവ്മെൻറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു ഹാവ് ടു ബി അവോയ്ഡ് ഇനി അടുത്തത് പാരാസ്പൈനൽ മസിൽസ് അതായത് സ്പൈനിൻ്റെ ഈ കശേരുക്കളെ ആ രീതിയിൽ ആ ഘടനയിൽ നിലനിർത്തുന്ന ആ കശേരുക്കളുടെ ചലനങ്ങളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ചലനങ്ങൾ സാധ്യമാക്കുന്ന മാംസപേശികൾ അതിനാണ് പാരാസ്പൈനൽ മസിൽസ് എന്ന് പറയുന്നത് ഈ കോർ മസിൽസ് എന്ന് പറയുന്ന ഈ നട്ടലിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്തിന് നിലനിർത്തുന്ന അതിൻ്റെ ആ ഷേപ്പ് നിലനിർത്തുന്നതായിട്ടുള്ള മസിൽസിനെ ബലപ്പെടുത്തുന്നത് നടുവേദന വരാതിരിക്കാനും അഥവാ വന്നാൽ തന്നെ ഒരു പരിധിവരെ അതിനെ പ്രതിരോധിക്കാനും സഹായിക്കുന്ന എക്സസൈസുകളാണ് പിന്നെ ഓഫ് കോഴ്സ് ഓരോ വ്യക്തിക്കും അനുയോജ്യമായ തരത്തിലുള്ള എക്സസൈസ് ഇപ്പം നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഓരോ വ്യക്തിക്കും അനുയോജ്യമായിട്ടുള്ള ഓരോ എക്സസൈസും അതാത് ഡോക്ടർ തന്നെ ഇൻഡിവിജ്വലൈസ് ചെയ്ത ആ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുന്നതാണെന്നല്ല ഇനി നട്ടലിന് വേണ്ടിയുള്ള മരുന്നുകൾ എന്തൊക്കെയാണെന്നുള്ള ചിലർക്ക് സംശയങ്ങളുണ്ട് യഥാർത്ഥത്തിൽ നടുവേദനയ്ക്ക് വ്യക്തം അതിനു വേണ്ടി മാത്രമുള്ള മരുന്നുകൾ വളരെ കുറച്ചേ ഉള്ളൂ ഒന്ന് സാധാരണ നമ്മൾ കൊടുക്കുന്ന പെയിൻ കില്ലേഴ്സ് പിന്നെ മസിൽ റിലാക്സൻസ് ചിലവർക്ക് ഗുണം ചെയ്യാറുണ്ട് കാരണം ഈ പറഞ്ഞ പാരാസ്പൈനൽ മസിൽസ് എന്നില്ലേ എന്ന് പറഞ്ഞില്ല അവ സ്ട്രെയിനായി വല്ലാണ്ട് സ്ട്രെച്ച്ഡായി സ്പാസത്തിലേക്ക് പോകും സ്പാസം എന്ന് പറയുമ്പോൾ കല്ലി കല്ലിച്ചിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും ആ കല്ലിച്ചിരിക്കുന്ന അവസ്ഥ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മസിൽ റിലാക്സൻസ് വേണ്ടി വന്നേക്കാം പിന്നെ തിരുമ്മലും ഉഴിച്ചിലും ചിലർക്ക് ഗുണം ചെയ്യുന്നുണ്ട് പക്ഷേ നട്ടലിൻ്റെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളെ അത് കാര്യമായി സ്വാധീനിക്കുന്നില്ല കാര്യമായി ചികിത്സിക്കുന്നില്ല പിന്നെ ചുരുക്കം ചിലരിൽ മാത്രമേ ശസ്ത്രക്രിയകൾ വരാറുള്ളൂ അത് വേറൊരു ടോപ്പിക്കാണ് ഞാനത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ശസ്ത്രക്രിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്ക് ടെൻഷൻ കൂടും അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നില്ല ഇനി പ്രമേഹ രോഗികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പ്രശ്നമായിട്ടിപ്പോൾ ഈ നടുവേദന മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെന്താ കാരണം എന്നും കൂടി നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം വളരെ ലളിതമായി പറയാം ഏറ്റവും പ്രധാനമായിട്ട് ഞരുമ്പുകളെ ബാധിക്കുന്നൊരു രോഗമാണ് പ്രമേഹം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ചാനലിൻ്റെ ആദ്യം മുതലുള്ള പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ന്യൂറോപ്പതിയും വാസ്കലോപ്പത്തിയും അതായത് ഈ രണ്ട് പത്തീസ് ഒന്ന് ന്യൂറോപ്പതിയും വാസ്കുലോപ്പതിയും ഞരമ്പളെ നാടികളെ ബാധിക്കുന്നതും പിന്നെ രക്തക്കൊടലുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ നടുവേദനയ്ക്ക് കാരണമായിട്ട് ഇവിടെ കാണാറുള്ളത് ഇവ രണ്ടും പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ പ്രമേഹ ചികിത്സ ഫലപ്രദമായിട്ട് അതായത് പ്രമേഹ നിയന്ത്രണം അത്യന്താപേക്ഷകം തന്നെയാണ് ഒരു സംശയവുമില്ലാ കാര്യത്തിൽ അത് നിയന്ത്രിക്കാണ്ട് നിങ്ങൾ എന്തൊക്കെ പെയിൻ കില്ലേഴ്സ് കഴിച്ചാലും എന്തൊക്കെ ജെൽസ് അവിടെ പരട്ടിയാലും എന്തൊക്കെ ഇൻഫ്രാ റെഡ് രശ്മികൾ അവിടെ അടിച്ചാലും എന്തൊക്കെ ചികിത്സകൾ ഏത് മാർഗം ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ഏത് ചികിത്സാ രീതിയിലേക്ക് നിങ്ങൾ തിരിഞ്ഞാലും നിങ്ങൾക്ക് ആശ്വാസമൊക്കെ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വുഡ് ബി ദ ഡയബറ്റിക് കൺട്രോൾ ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എസ്പെഷ്യലി ബയോമെക്കാനിക്കൽ ഞാനതിലേക്കുറിച്ച് കൂടുതൽ സ്ട്രെസ്സ് ചെയ്യുന്നതിന് കാരണം ബയോമെക്കാനിക്കൽ ചേഞ്ചസ് കാരണം വരുന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ പോസ്റ്റർ പോസ്റ്ററൽ ചേഞ്ചസ് ആണ് നമ്മൾ വരുത്തേണ്ടത് പിന്നെ ഫുട്വെയർ ഫുട്വെയറിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാനുണ്ട് അത് മറക്കരുത് ഏത് പാതരക്ഷകളാണ് നിങ്ങൾ ധരിക്കുന്നത് എന്നുള്ളതിന് വലിയൊരു സ്വാധീനമുണ്ടെങ്കിൽ അനുയോജ്യമല്ലാത്ത പാതരക്ഷകൾ ധരിക്കുന്നത് കാരണം നടുവേദന വരുന്ന കുറേ പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കൂടുതലും സ്ത്രീകളിലാണ് കാണുന്നത് എസ്പെഷ്യലി ഹൈ ഹീൽസ് ഇട്ടുകൊണ്ട് നടക്കുന്ന സ്ത്രീകളിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് കാണാറുണ്ട് ഓക്കെ ആൻഡ് മറ്റുള്ള സന്ധികളുടെ രോഗങ്ങൾ കാരണം നടുവേദന വരാറുണ്ട് ഉദാഹരണം മുട്ടുവേദന കാരണം നടുവേദന വരാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരൊറ്റ അവയവമായിട്ട് പ്രവർത്തിക്കുന്നതല്ല ഇറ്റ്സ് എ ചെയിൻ ഒരു ആക്സിസ് ആണത് അപ്പോൾ ആങ്കിൾ ജോയിൻ്റ് എന്തിന് കാലിൻ്റെ പ്രശ്നം കാരണം കാലിൻ്റെ തൊട്ട് മൂളിക്കിടക്കുന്ന ആ കണ്ണങ്കാലെന്ന് പറയില്ലേ ആ ആങ്കിൾ ജോയിൻ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണം നിങ്ങൾക്ക് നടുവേദന വരാം ആങ്കിൾ ജോയിൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണം അതിൻ്റെ അലൈൻമെൻറ്റിൽ വ്യത്യാസം വന്നേക്കാം അത് കാരണം നീ ജോയിൻറ്റ് മുട്ടിൻ്റെ അസ്ഥികൾക്കും അത് മുട്ടിൻ്റെ ആ സന്ധികൾക്കും മാറ്റങ്ങൾ വരാം മുട്ടെന്ന് പറയുമ്പോൾ രണ്ട് സന്ധികളല്ല മുട്ടിൻ്റെ മൂന്ന് സന്ധികളുണ്ട് കേട്ടോ യഥാർത്ഥത്തിൽ മൂന്ന് സന്ധികളാണ് അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ഹിപ്പ് ജോയിൻറ്റ് ഹിപ് ജോയിൻറ്റിലും അലൈൻമെൻറ്റിന് പ്രശ്നങ്ങൾ വന്നതിൻ്റെ ഫലമായിട്ട് എസ് ഐ ജോയിൻ്റ് അതായത് ഇലിയാക് ജോയിൻറ്റ് നട്ടെല്ലിൻ്റെ കശേരുക്കളെ അതായത് ആ നട്ടലിനെ പെൽവിസുമായി ബന്ധിപ്പിക്കുന്ന ജോയിൻറ്റിനെയാണ് ഇലിയാക് ജോയിൻ്റ് എന്ന് പറയുന്നത് ഇലിയാക് ജോയിൻറ്റിൻ്റെ മാറ്റങ്ങൾ കാരണം നട്ടലിന് തന്നെ അതായത് ആ ലൊമ്പോസാക്രൽ റീജിയൻ ഓഫ് ദ സ്പൈൻ അതിന് തന്നെ തേയ്മാനവും മറ്റുള്ള പ്രശ്നങ്ങളും വരാം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ കാൽപാദത്തിന് വരുന്ന മാറ്റങ്ങൾ കാരണം കാലക്രമേണ ഇറ്റ് ബിക്കംസ് എ പ്രോബ്ലം ഓഫ് ദ സ്പൈൻ അപ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ ബാധിക്കുന്ന ഒരു രോഗം അല്ലെങ്കിൽ പ്രശ്നം വേറൊരു ഭാഗത്തിനെ കാലക്രമേണ ബാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ല ഇത് ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ നടുവേദന ഇനിയിപ്പോൾ നട്ടെല്ല് കാരണം മാത്രമല്ലാത്ത നടുവേദന ഉണ്ട് നോൺ സ്പൈനൽ കോസസ് ഓഫ് ലോ ബാക്ക് പെയിൻ ഓർ ബാക്ക് പെയിൻ അപ്പോൾ കശേരുക്കളും അല്ലാത്ത വേറെ പല അവയവങ്ങളും നടുവേദന ആയിട്ട് തോന്നാം ഉദാഹരണം ചില ഗ്യാസ്ട്രൈറ്റിസ് പേഷ്യൻസിന് നടുവേദനയാണ് പലപ്പോഴും ലക്ഷണമായിട്ട് തോന്നുന്നത് അഞ്ചൈനൽ പെയിൻ അതായത് ഹൃദയ സംബന്ധമായ ചില വേദനകൾ ബാക്ക് പെയിനായിട്ട് അനുഭവപ്പെടാറുണ്ട് ഓർമ്മ വേണം അപ്പോൾ അടുത്തത് പാങ്ക്രിയറ്റൈറ്റിസ് പാങ്ക്രിയാറ്റൈറ്റിസിൻ്റെ പെയിൻ ബാക്ക് പെയിനായിട്ട് അനുഭവപ്പെടാറുണ്ട് ചിലർക്ക് അങ്ങനെ ഡയഫ്രമാറ്റിക് ഇറിറ്റേഷൻ ഡയഫ്രം എന്ന് പറയുമ്പോൾ ഒരു മസലാണ് തൊറാക്സും ആബ്ഡമൻ അതായത് നെഞ്ചിൻ്റെ അവയവ നെഞ്ചിൻ്റെ അകത്ത് കിടക്കുന്ന അവയവങ്ങളും ആബ്ഡമൻ അതായത് ആമാശയവും കുടലിൻ്റെയൊക്കെ അവയവങ്ങളെയും വേർതിരിക്കുന്ന ഒരു ഒരു ബൗണ്ടറി ഡയഫ്രം എന്ന് പറയുന്നത് ഇറ്റ്സ് എ മസിൽ ഓഫ് റെസ്പിറേഷൻ ആക്ച്വലി ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാംസവീശിയാണ് ഡയഫ്രം അപ്പോൾ ഡയഫ്രമാറ്റിക് ഇറിറ്റേഷൻ ചിലപ്പോൾ ബാക്ക് പെയിനായിട്ട് അനുഭവപ്പെടാം അങ്ങനെ നോൺ സ്പൈനൽ കോസസ് ഓഫ് ബാക്ക് പെയിൻ കുറേ ഉണ്ട് ഇപ്പോൾ സ്റ്റോൺ യൂറിനറി സ്റ്റോൺസ് ചിലവർക്ക് ബാക്ക് പെയിനായിട്ട് അനുഭവപ്പെടാറുണ്ട് ഇൻഫാക്ട് ലോയിൻ ടു ഗ്രോയിൻ പെയിൻ തന്നെ പെയിൻ എന്ന് തന്നെ പറയാറുണ്ട് പിന്നെ കോളസിസ്റ്റൈറ്റിസ് അതായത് ഗോൾ ബ്ലാഡറിൻ്റെ ഇൻഫ്ലമേഷൻ ബാക്ക് പെയിനായിട്ട് അനുഭവപ്പെടാറുണ്ട് അങ്ങനെ പല അവയവങ്ങളിലും വരുന്ന പ്രശ്നങ്ങൾ നട്ടല്ല് വേദനയായിട്ട് തോന്നാം അപ്പോൾ നടുവേദന എന്ന് പറയുന്ന നട്ടല്ല് വേദനയല്ല എന്നാണ് ഞാനിവിടെ അടിവരയിടാൻ ആഗ്രഹിക്കുന്നത് ഒന്നും കൂടി പറയാം നടുവേദന എന്ന് വെച്ചാൽ നട്ടല്ല് വേദനയല്ല നടുവിൽ എവിടെയെങ്കിലും വേദന അനുഭവപ്പെടുന്നതിൻ്റെ അർത്ഥം അത് നട്ടല്ല് സംബന്ധമായ രോഗം കാരണം തന്നെ ആയിക്കൊള്ളണം എന്നൊന്നും ഇറ്റ് കുഡ് ബി ബിക്കോസ് ഓഫ് സെവറൽ റീസൺസ് ഇൻഫാക്ട് അതിനെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്ക്സ് തന്നെയുണ്ട് കുറേ വോള്യൂംസ് ടെക്സ്റ്റ് ബുക്ക്സ് തന്നെയുണ്ട് ബാക്ക് പെയിൻ എന്നു പറഞ്ഞ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഇഷ്ടംപോലെയുണ്ട് അത്ര വലിയൊരു വിഷയമാണത് അത് സംക്ഷിപ്തമായി മൂന്ന് എപ്പിസോഡുകളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വാദ്യകരമായിട്ടുള്ള എന്ന് ഞാൻ വിശ്വസിക്കുന്നു മനസ്സിലാക്കാവുന്ന രീതിയിൽ പറയാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതിൽ ഒരു പരിധിവരെ ഞാൻ വിജയിച്ചു എന്ന് ഞാൻ വിശ്വസിച്ച് കൊള്ളട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാം ഞങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും പക്ഷെ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടവും നിങ്ങളിവിടെ പ്രകടിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതിൻ്റെ പിന്നാമ്പുറത്ത് ഞാൻ ഇഷ്ടം പോലെ ഐ ഹാവ് പുട്ട് ഇൻ ലോഡ് ഓഫ് എഫേർട്ട് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറേ വായന വേണ്ടി വന്നു കുറേ റിസേർച്ച് വേണ്ടി വന്നു കുറേ ചിന്തിക്കേണ്ട ആവശ്യം വന്നു കുറേ ആലോചിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ പറയണം എന്തൊക്കെ പറയരുതെന്നുള്ള ഐ ഹാഡ് ടു ആൻഡ് വി ഡോണ്ട് ഹാവ് എ സ്ക്രിപ്റ്റ് നമ്മൾ ഒരിക്കലും സ്ക്രിപ്റ്റ് വെച്ചിട്ടല്ല ഇതുപോലത്തെ പരിപാടികൾ നടത്തുന്നത് ഇറ്റ്സ് ഓൾ സ്പോണ്ടേനിയസ് എക്സ്റ്റംപോർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതറിയാമല്ലോ നിങ്ങൾക്ക് അപ്പോൾ പലപ്പോഴും എന്തൊക്കെ പറയണം എന്തൊക്കെ പറയണ്ടെന്നുള്ളത് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ചെടുത്ത് ഒരു രീതിയിൽ ഒപ്പിച്ച് പിന്നെ സുഹേൽ അവിടെ നിന്ന് കയ്യും കാലമൊക്കെ ഇടയ്ക്ക് കാണിക്കും ഇസ്മയിൽ ക ഇടയ്ക്ക് ഒന്ന് ചിരിച്ച് കാണിക്കുമ്പോൾ ഓക്കെ ഐ എം ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നെനിക്ക് തോന്നും എപ്പോഴെങ്കിലും ഞാൻ വ്യതിചരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ചൂണ്ടിക്കാണിക്കുക വിൽ ടേക്ക് പ്രിക്കോഷൻസ് ആൻഡ് ഇത്ര നമ്മൾ ഇതിന് എഫേർട്ട് ഇട്ടതിന് നമുക്ക് പകരം വേണ്ടത് ആകെ നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളുടെ പ്രചോദനവും നിങ്ങളുടെ പ്രോത്സാഹനവും നിങ്ങളുടെ ലൈക്സും ഷെയേഴ്സും നോട്ടിഫിക്കേഷൻസുമാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദയവായി ആ ലൈക്ക് ബട്ടൺ ഞെക്കുക പിന്നെ ആ മണി മണിയടി അത് മറക്കരുത് നോട്ടിഫിക്കേഷൻ അയക്കാൻ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പ്രസ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യാൻ ഒട്ടും തന്നെ മറക്കരുത് നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക കാരണം നടുവേദനയെക്കുറിച്ച് ഒരു ശരാശരി വ്യക്തി ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ മൂന്ന് പതിപ്പുകളിലായി ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഡയബറ്റിക് കെയർ കെയർ ഇന്ത്യ നിങ്ങളുടെ മുമ്പിലേക്ക് അങ്ങോട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തെങ്കിലും വിട്ടുപോയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ പ്രതികരണങ്ങളിലും നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ നമ്മുടെ നമ്മളെ എഴുതി അറിയിക്കുക പിന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നവർക്കെല്ലാവർക്കും ഉണ്ടാവും മിക്കവാറും അല്ല തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ പ്രതികരണങ്ങൾക്ക് ഇരുപത്തെ ഇരുപത്തിനാല് മുതൽ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ മറുപടി അയക്കാറുണ്ട് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മറുപടി അയക്കാത്തതായിട്ട് വളരെ വളരെ ചുരുക്കമേ ഉള്ളൂ അത് പിന്നെ നമ്മുടെതായ മീൻസ് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവപ്പെടുമ്പോൾ മാത്രമേ വൈകാറുള്ളൂ അല്ലെങ്കിൽ വിത്തിൻ ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയിറ്റ് അവേഴ്സ് നമ്മൾ എന്തായാലും അതിന് മറുപടി അയക്കാറുണ്ട് സോ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു യുവർ ഫീഡ്ബാക്ക് ടു യുവർ വാല്യുബിൾ കമൻസ് ദയവായി ലൈക്ക് ചെയ്യുക വീണ്ടും നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഐക്കൺ ആ മണി മണി അടിക്കാതെ ഇരിക്കാൻ മറക്കരുത് പ്ലീസ് ഓക്കെ താങ്ക്സ് അലോട്ട് നന്ദി നമസ്കാരം